കേരളത്തിലെ മതപരിവർത്തനത്തിന് കുടപിടിക്കുന്നത് സി പി എം ആണോ? ഈ ചോദ്യം ഉന്നയിക്കാതെ നിവർത്തിയില്ല. അതാണ് ചോദ്യം ഉന്നയിക്കുന്നത്. മലപ്പുറത്ത് ഭാര്യയും മകനെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് മതം മാറ്റിയത് ചോദ്യം ചെയ്ത സി പി എം പ്രവർത്തകനെ പാർട്ടി പുറത്താക്കി. ഈ വാർത്ത ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുകയാണ്. നിർബന്ധിത മതപരിവർത്തനവും ലൗജിഹാദും കേരളത്തിലുണ്ടെന്ന് ഒരു വിഭാഗം അലമുറയറിച്ച് പറയുമ്പോൾ അത് നിസ്സാരവൽക്കപ്പെടുന്ന സർക്കാരിൻ്റെ പാർട്ടി തന്നെയാണിപ്പോൾ അതിനെ എതിർത്ത് പ്രവർത്തകരെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നത്. ഈ കാലത്തും കേരളത്തിൽ തന്നെയാണ്. ഉത്തരേന്ത്യയിലേക്ക് ആരും നോക്കണ്ട. മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി പി ടി ഗിൽബർട്ടിനെയാണ് സി പി എം പുറത്താക്കിയത്. സി പി എം നിരോൽപാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും സി എ ടി യു തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഗിൽബർട്ട്. പഞ്ചായത്ത് മെമ്പർ നസീറ, ഭർത്താവ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ജീവനക്കാരനായ യൂനസ് എന്നിവരാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് പിന്നാലെ മുഖ്യ സൂത്രക്കാരെന്ന് ഗിൽബർട്ട് പറഞ്ഞിരുന്നത്. സംഭവത്തെപ്പറ്റി ഗിൽബർട്ട് പറയുന്നത് ഇങ്ങനെ: സമീപത്തെ ബേക്കറി നടത്തുന്ന കൊട്ടിയാട്ടിൻ ഇസ്മയിൽ കുഞ്ഞൻ എന്ന് വിളിക്കുന്ന ലത്തീഫ്, ഷാഗുൽ ഹമീദ്, അയൽവാസി ബുഷ്ര കുൽസു തുടങ്ങിയ ചിലരും ഈ സംഘത്തിലുണ്ട്. ടാക്സി ഡ്രൈവറായ താൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സമീപവാസികളായ ഈ മുസ്ലിം സ്ത്രീകൾ വീട്ടിലെത്തി ക്യാൻവാസ് ചെയ്താണ് ഭാര്യയും മകനെയും മാറ്റിയെടുത്തത്. ഇസ്ലാമിൻ്റെ ബേക്കറിയിലാണ് ഭാര്യ ജോലിക്ക് പോകുന്നത്. മതം മാറിയാൽ 25 ലക്ഷവും വീടും നൽകാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നതും കേട്ടിരുന്നു. എന്നാൽ ഭാര്യ, മാതാവും സഹോദരനും ഇത് നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഐ എസ് എന്ന തീവ്രവാദ സംഘടനയെപ്പറ്റിയും ഭാര്യ എന്നോട് പലവട്ടം ചോദിച്ചിട്ടുമുണ്ട്. നീ എന്തിനാണ് ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ബുഷ്രാത്ത പറഞ്ഞെന്ന് പറയും. അവനവന്റെ വീട്ടിലെ ഒരു കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഇവർക്ക് ഇതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ഒരാഴ്ചയായി ഉറങ്ങാൻ സാധിക്കുന്നില്ല. സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കാനും പറ്റുന്നില്ല. ഗിൽബർട്ട് കണ്ണീരോടെയാണ് പറഞ്ഞത്. കാണാതായ ഭാര്യയും മകനെയും കുറിച്ചുള്ള ഗിൽബർട്ടിന്റെ അന്വേഷണം അവസാനിച്ചത് കോഴിക്കോടുള്ള മതപഠന കേന്ദ്രമായ തർബിയത്തിലാണ്. കേരളത്തിൽ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നും വിധം ഭീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷമാണ് അവിടെയുള്ളത്. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റാത്ത സാഹചര്യം. പോലീസുകാരെ പോലും കയറ്റിവിടാൻ സമ്മതിക്കാത്ത അവസ്ഥയാണ് അവിടെ. എന്റെ കുട്ടിയോടോ ഭാര്യയോടോ ഒന്ന് സംസാരിക്കാനുള്ള സാഹചര്യം പോലും ലഭിച്ചില്ല. തർബിയത്തിൽ ചെല്ലുമ്പോൾ എന്നേക്കാൾ പ്രായമായ ആളുകൾ സുന്നത്ത് ചെയ്തതിന്റെ വേദനയിൽ മുണ്ടും പൊക്കി പിടിച്ച് നടക്കുന്നത് കണ്ടു. നിരവധി ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതും, ഗിൽബർട്ട് പറഞ്ഞു. ഭാര്യയും മകനെയും രക്ഷിക്കാൻ പാർട്ടിയോട് സഹായം ചോദിച്ചെങ്കിലും സി പി എം നിന്നത് മതം മാറ്റ സംഘത്തിനൊപ്പമാണെന്ന വേദനയും ഗിൽബർട്ട് പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ഗിൽബർട്ടിനെ പുറത്താക്കിയെന്നും പ്രാഥമിക അംഗത്വം എടുത്തു കളഞ്ഞതെന്നും കാട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കി. എന്തിനു വേണ്ടിയാണ് ഇത്തരം കാടത്തങ്ങൾക്ക് സി പി എം കുടപിടിക്കുന്നതെന്നാണ് ചോദ്യം. കേരളത്തിലെ ജിഹാദിസത്തിന് വളം വെക്കുന്നത് സി പി എം ആണെന്ന ആക്ഷേപം കാലങ്ങളായി പേറുന്നുണ്ട്. അത് സത്യം തന്നെയെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചും പണമൊഴുക്കിനും വേണ്ടി ഒരു ഭാഗത്തെ ഇങ്ങനെ പ്രീണിപ്പിക്കുകയാണ് സർക്കാരും പാർട്ടിയും. ഇസ്രയേലിൽ വെച്ച നേഴ്സ് സൗമ്യ മരിച്ചതിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇടാത്തതിന് കാരണവും ഈ പ്രീണനം തന്നെയാണ്. സി പി എമ്മിന് ഭയമാണ്. അവരെ തൊട്ടാൽ പല കോട്ടകളും ഇടിയും. അതുകൊണ്ട് അത്തരക്കാരുടെ അഴിഞ്ഞാട്ടങ്ങൾക്ക് കുടപിടിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.